ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഡോക്ടർ സ്നേഹ. ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷേ പല്ലിലെ മഞ്ഞയും കറയുമെല്ലാം നമുക്ക് ചിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പല്ലിലെ മഞ്ഞക്കറ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാന കാരണമെന്ന് പറയുന്നത് പാരമ്പര്യമാണ്. അച്ഛനോ അമ്മയ്ക്കോ പല്ലിലെ മഞ്ഞക്കറ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളിലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമതെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗങ്ങളും പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗങ്ങളൊക്കെ മഞ്ഞക്കറ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അടുത്തായിട്ട് പറയുന്നത് പുകവലിക്കുന്ന ആൾക്കാരിൽ ഇതുപോലുള്ള തവിട് നിറത്തിലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ ഉള്ള കറകൾ കാണാറുണ്ട്. അത് അതിലുള്ള നിക്കോട്ടിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അടുത്ത കാരണം മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ്റെ അളവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതോ, അതായത് വെള്ളം അല്ലെങ്കിൽ ടൂത്ത്പേസ്റ്റ്, മെഡിസിൻസ്, അങ്ങനെ എന്തെങ്കിലും ഫ്ലൂറിൻ്റെ കണ്ടൻ്റ് ഉള്ളത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലുകൾക്ക് കറയുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസ് കാൽഷ്യം ഇൻടേക്ക്, അതായത് കറക്റ്റായിട്ടുള്ള പോഷകങ്ങൾ അവർക്ക് കിട്ടുന്നില്ല, അതായത് കാൽഷ്യത്തിൻ്റെ അളവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കാൽസ്യം ടാബ്ലറ്റ്സ് അവർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള ഇനാമലിൽ ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. അടുത്ത കാരണം എന്ന് പറയുന്നത് പാനീയങ്ങൾ ഉപയോഗിക്കുന്നത്, അതായത് സോഡ, ജ്യൂസ്, വൈന്, കോഫി, ചായ, ഇതൊക്കെ പല്ലിൻ്റെ ഇനാബലിനെ ബാധിക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ട് പറയുന്നത് കീമോതെറാപ്പി, റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളവരിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും, ഇതിനെന്തൊക്കെ കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പേസ്റ്റുകൾ, അതായത് വെള്ളം നിറത്തിലുള്ള പേസ്റ്റുകൾ കഴിവതും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നേരത്തെ പറഞ്ഞ കാരണങ്ങളുള്ള ശീലങ്ങൾ മാറ്റുക, അതായത് അമിതമായിട്ടുള്ള പുറത്തു നിന്ന് വാങ്ങുന്ന പാനീയങ്ങളുടെയും സ്മോക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ആരോഗ്യമുള്ള പല്ലുകൾക്ക് വേണ്ടിയിട്ട് ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് പല്ലുകൾ വൃത്തിയാക്കുക. കഴിവതും ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൽ അധിക സമയം ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഫലപ്രദമായെന്ന് കരുതുന്നു. താങ്ക് യു.